சதீஷன் பாச்சேனி இனி தீப்த ஸ்மரண. KPCC அங்கவும் கண்ணூர் DCC முன் பிரசிடண்டுமாயிருந்த சதீஷன் பாச்சேனிக்கு நாடு விட நல்கி. ஆயிரக்கணக்கிന് ஆளுகളാണ് சதீஷൻ പാച്ചേനിക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി പൊതുദർശനം നടന്ന വിവിധ ഇടങ്ങളിൽ എത്തിച്ചേർന്നത്. സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പയ്യാമ്പലം ശ്മശാനത്തിൽ നടന്നു. സതീശൻ പാച്ചേനിക്ക് ജന്മനാടിന്റെ ആദരാഞ്ജലി. സതീശൻ പാച്ചേനിയുടെ ജന്മനാടായ പാച്ചേനിയിലേക്കാണ് ഭൗതിക ശരീരം ആദ്യം വിലാപയാത്രയായി കൊണ്ടുപോയത്. കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് പാച്ചേനിയുടെ തറവാട്ട് വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരും സതീശൻ പാച്ചേനിക്ക് നൽകിയത്. വിദ്യാർത്ഥിയായിരുന്ന വേളയിൽ KSU പ്രവർത്തകനായി നടന്നു നീങ്ങിയ വഴിയിൽ നൂറുകണക്കിനാളുകൾ സതീശൻ പാച്ചേനിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് നിരവധി ദശാബ്ദങ്ങളോളം സതീശൻ പാച്ചേനിയുടെ കർമ്മമണ്ഡലമായ തളിപ്പറമ്പിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. തളിപ്പറമ്പിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പേർ സതീശൻ പാച്ചേനിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് സതീശൻ പാച്ചേനിയുടെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ സഹോദരൻ സുരേഷിന്റെ അമ്മാനപ്പാറയുള്ള ഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചു. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, VT ബെൽട്രം എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സഹോദരന്റെ വീട്ടിൽ വെച്ച് സതീശൻ പാച്ചേനിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് രാത്രി വൈകിയും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. തുടർന്ന് പ്രിയ നേതാവിന്റെ ഭൗതികദേഹം കണ്ണൂർ DCC ഓഫീസിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി. വെള്ളിയാഴ്ച രാവിലെ 11:30 വരെ DCC ഓഫീസിൽ പൊതുദർശനം നടന്നു. നാട്ടുകാരും പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് സതീശൻ പാച്ചേനിയെ അവസാനമായി ഒരു നോക്കു കാണാനായി എത്തിച്ചേർന്നത്. സാഹിത്യകാരൻ ടി പത്മനാഭൻ, CPM നേതാക്കളായ EP ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 1:15 സതീശൻ പാച്ചേനിയുടെ ഭൗതികദേഹവും വഹിച്ചുള്ള വിലാപയാത്ര പയ്യാമ്പലം ശ്മശാനത്തിൽ എത്തിച്ചേർന്നു. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, K.സുധാകരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ച് സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. 1:35 സതീശൻ പാച്ചേനിയുടെ മകൻ ജവഹറും സഹോദരൻ സുരേഷും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. സംസ്കാര ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്.